നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്രിസ്മസ് കാലം മധുരമുള്ളതാക്കുവാൻ നിങ്ങളോടൊപ്പം കൊച്ചിൻ ദി ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. ചിന്നക്കലാ ലെസൺ വളവ് ദേശീയ പാത വികസനവുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ആരോപണം ഉന്നയിച്ചത് സമീപത്തെ സ്ഥലം പാട്ടക്കരാറിനെടുത്ത പ്രാദേശിക രാഷ്ട്രീയ നേതാവ് റോഡ് കയ്യേറി നടത്തിയിരിക്കുന്ന കൃഷി സംരക്ഷിക്കുന്നതിന്. ഇരുമ്പുപാലം പടിക്കപ്പുകുടിയിലെ വീടിന് തീയിട്ട് ആദിവാസികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് KPMS ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. സംരക്ഷണ ഭിത്തിയും സുരക്ഷാ സംവിധാനവുമില്ല. കല്ലാർകുട്ടി ടൗണിലെ കൊടുമ്പളവിൽ അപകടങ്ങൾ പതിവാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാൽ എസ് എൻ വളവ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ആരോപണം ഉന്നയിച്ചത് സമീപത്തെ സ്ഥലം പാട്ടക്കരാറിനെടുത്തിരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാവ് റോഡ് കയ്യേറി നടത്തിയിരിക്കുന്ന കൃഷി സംരക്ഷിക്കുന്നതിന്. റവന്യൂ രേഖകളിൽ റോഡുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കർഷകർക്ക് ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റി അശാസ്ത്രീയമായിട്ടാണ് മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സർവേ നടത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ച് സർവേ നടത്തിയതിന്റെ സമീപത്തുള്ള സ്ഥലം കരാറെടുത്ത് കൃഷി ചെയ്തു വരുന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാവ് രംഗത്തെത്തിയത്. ബോംബെയിൽ നിന്നുള്ള ഭൂമാഫിയയും ദേശീയപാത അധികൃതരും തമ്മിലുള്ള ഒത്തുകളിയാണ് അലൈൻമെന്റ് മാറ്റി റോഡ് നിർമ്മിക്കുന്നതിന് സർവേ നടത്തുവാൻ കാരണമെന്നും ഇയാൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് ആരോപണ വിധേയനായ സമീപ സ്ഥല ഉടമ രംഗത്തെത്തുകയും ചെയ്തു. നിലവിൽ സർവേ നടത്തിയിരിക്കുന്നതിൽ 30 മീറ്റർ ഭാഗത്ത് മാത്രമാണ് തന്റെ സ്ഥലമുള്ളത്. മാത്രവുമല്ല റോഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അളന്നു തിരിച്ച അതിർത്തികൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റോഡ് കയ്യേറിയിട്ടുണ്ടെങ്കിൽ കൃഷിദേഹങ്ങൾ സ്വന്തം ചെലവിൽ പിഴുതുമാറ്റണമെന്ന് കാണിച്ച് തനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചതിന്റെ കാര്യം എന്തെന്നറിയില്ലെന്നും ജിൽസൺ ആന്റണി പറഞ്ഞു. അടുത്ത കാലം വരെ ഈ ഓഗസ്റ്റ് 27-ാം തീയതി വരെ റോഡ് വർക്കിംഗ് ആയിരുന്നു. അതിനുശേഷം അവിടെ ഗേറ്റ് വെച്ച് പൂട്ടുകയും അത് റവന്യൂ ബോർഡ് വന്ന് ഗേറ്റ് പൊളിക്കുകയും ചെയ്തു അറിയാം. എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം NH ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ റോഡ് ഞങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് NH ഒരു നോട്ടീസ് വന്നതായിട്ട് എനിക്കറിയാം. മുമ്പ് ഇതേ റോഡടച്ച് ഗേറ്റ് സ്ഥാപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ സംഘം പൊളിച്ചു നീക്കിയിരുന്നു. മാത്രവുമല്ല നിലവിൽ സർവേ നടത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്ന സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി നടത്തിയിരിക്കുന്ന 500-ഓളം വരുന്ന ഏലച്ചെടികൾ പിഴുതുമാറ്റേണ്ടതായും വരും. ഇത് തടയുന്നതിന് വേണ്ടിയാണ് പരിസ്ഥിതി വാദമുന്നയിച്ച് റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇയാൾ രംഗത്തെത്തിയത്. എന്നാൽ റവന്യൂ രേഖകളിൽ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് റോഡുണ്ടെന്ന് തെളിഞ്ഞതോടെ ഇയാളുടെ കള്ളക്കളി വെളിച്ചത്താവുകയും ചെയ്തു. റോഡ് വികസനം വിവാദമായതോടെ വിവിധ വകുപ്പുകൾ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി വനം വകുപ്പും സ്ഥലത്തെത്തി. റോഡ് കടന്നുപോകുന്ന ഭാഗത്ത് നിലവിൽ മരങ്ങൾ ഇല്ലെന്നും റവന്യൂ രേഖകളിൽ റോഡ് വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനഭൂമിയുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ട് വനഭൂമിയാണോ നിലവിൽ കാണുന്നില്ല, നോക്കട്ടെ, അവരെടുക്കും അറിയാലോ, അവരോട് സംസാരിക്കാം. പരിസ്ഥിതി സംരക്ഷണം ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുമ്പോൾ ഇത് കയ്യേറ്റങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു മറയാക്കി മാറ്റുവാൻ പലരും പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ആനയിറങ്ങൽ എസ് വളവിൽ ദേശീയപാതാ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിനായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. ഇരുമ്പുപാലം പടിക്കപ്പുകുടിയിലെ വീടിന് തീയിട്ട് ആദിവാസികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് KPMS ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി തറവൂർ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദിവാസി നിയമപ്രകാരം പടിക്കപ്പുകുടിയിലെ ആദിവാസികൾക്ക് നൽകിയ ഭൂമി അവർ പാട്ട വ്യവസ്ഥയ്ക്ക് സ്വകാര്യ വ്യക്തിക്ക് നൽകുകയും പിന്നീട് സ്വകാര്യ വ്യക്തി സ്വന്തമാക്കുകയും ചെയ്തതിനാൽ ഫോറസ്റ്റ് അധികാരികളുടെ ഒത്താശയോടെയാണ് ആദിവാസികൾ കെട്ടിയ കുടിൽ തീയിടുകയും ആദിവാസികളെ മർദ്ദിക്കുകയും ചെയ്തതെന്ന ആരോപണം ശക്തമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ ഭരണകർത്താക്കൾ സംരക്ഷിക്കുകയാണെന്നാരോപിച്ചാണ് KPMS ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ദേശീയപാത ഉപരോധിച്ചത്. ടൌണിൽ പ്രകടനം നടത്തിയതിനു ശേഷം സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന ഉപരോധ സമരം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി തുറവൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടത്തെയും അല്ലെങ്കിൽ സർക്കാരിന്റെയും ബോധപൂർവമായ ഇടപെടൽ വഴിയാണ് ഇപ്പോൾ ഈ പ്രതികൾ ഈ പ്രദേശത്തു തന്നെ വിലസി നടക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോടും പ്രത്യേകിച്ച് ഇടുക്കിയുടെ ചുമതലക്കാരൻ കൂടിയായി അടുത്ത കാലത്ത് വൈദ്യുതി മന്ത്രിയായി വന്നിട്ടുള്ള സഖാവ് MM മണിയാശാൻ അടക്കമുള്ള ആളുകളോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം പറയുവാനുള്ളത്, ഇത് ഭൂമിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ മാത്രമേ പടിക്കപ്പടക്കമുള്ള പ്രദേശങ്ങളിലെ ആദിവാസികളെയും അതുപോലെ തന്നെ മറ്റു മനുഷ്യരെയും സഹായിക്കാൻ കഴിയൂ.
ദേവികുളം താലൂക്ക് സെക്രട്ടറി ഒ കെ ബിജു അധ്യക്ഷത വഹിച്ചു. കെ പി എം എസ് ഭാരവാഹികളായ കെ കെ ബാബു, കെ കെ രാജൻ, ശിവൻ കോഴിമല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി ആളുകളാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. കെ പി എം എസ് പ്രവർത്തകർ മാവോയിസ്റ്റുകളല്ല എന്നും തങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്നും കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി തുറവൂർ സുരേഷ് പറഞ്ഞു. കെ പി എം എസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സംഘടിപ്പിച്ച ദേശീയപാത ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ആരും കമ്മ്യൂണിസ്റ്റുകളല്ല എന്ന് പറയുന്നില്ല, ഞങ്ങൾ ആരും മാവോയിസ്റ്റുകളല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നതെന്ന് പറയുന്ന മറു ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചാൽ ഉത്തരം പറയാൻ റോബിച്ചനോ അതുപോലുള്ള ആളുകൾക്കല്ല ഉത്തരവാദിത്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള സംസ്ഥാന സംഘത്തിൽ കൊടിയേരി അടക്കമുള്ളവർ പറയുന്ന മറുപടിക്ക് പകരം ലോക്കൽ സെക്രട്ടറി ഞങ്ങൾ തീവ്രവാദിയായി ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിൽ അഭിപ്രായപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ലോക്കൽ സെക്രട്ടറി ആരോടൊപ്പമാണ്? ആദിവാസി നിയമപ്രകാരം ആദിവാസികൾക്ക് നൽകിയ ഭൂമി തിരിച്ചു നൽകുവാൻ കൂട്ടാക്കാത്ത സി പി ഐ മന്ത്രി രാജിവെക്കണമെന്നും പകരം എം എം മണിയെ റവന്യൂ മന്ത്രിയാക്കണമെന്നും കെ പി എം എസ് പ്രവർത്തകർ മാവോയിസ്റ്റുകളാണെന്ന പടിക്കപ്പിലെ സി പി എം നേതാക്കളുടെ ചിന്താഗതി തെറ്റാണെന്നും തുറവൂർ സുരേഷ് പറഞ്ഞു. ദേശീയപാത ഉപരോധ സമരം ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരക്ഷണ ഭിത്തിയും സുരക്ഷാ സംവിധാനങ്ങളുമില്ല. കല്ലാർകുട്ടി ടൗണിലെ കൊടുംവളവിൽ അപകടങ്ങൾ പതിവാകുന്നു. വീതി കുറഞ്ഞ റോഡിന്റെ വശത്തായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. അടിമാലി വെള്ളത്തൂവൽ റോഡിൽ പതിയിരിക്കുന്ന വൻ അപകടമാണ് കല്ലാർകുട്ടി ഡാമിനോട് ചേർന്ന ഭാഗത്തെ സുരക്ഷാ ഭിത്തികളുടെയും സൈൻ ബോർഡുകളുടെയും അഭാവം. ദുർഘടം പിടിച്ച വൻ വളവാണിത്. പരിചയക്കുറവുള്ള ഡ്രൈവർമാർ ഇതുവഴി സഞ്ചരിച്ചാൽ പ്രദേശത്ത് അപകടം പതിയിരിക്കുന്നത് പലപ്പോഴും അറിയാൻ സാധിക്കുകയില്ല എന്ന് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വണ്ടിക്കാർക്ക്, ടൂറിസ്റ്റുകളായാലും അവർക്ക് ഇവിടെ വരുമ്പോൾ ഈ റോഡിന്റെ കിടപ്പുവസ്ഥയെ കുറിച്ചൊന്നും അറിയത്തില്ല. അവർ വളരെ സ്പീഡിൽ വരികയും ഈ റോഡിന്റെ ഈ ഇടത് സൈഡിലായിട്ട് ഞങ്ങൾ ഓട്ടോസ്റ്റാൻഡായിട്ട് കിടക്കുന്ന ഒരു സൈഡിൽ മതിയായ കൊക്കയും ആറും ഈ വരുന്നവരൊരു പിടിവിട്ട് പോയാൽ പോലും ജീവൻ പോലും തിരിച്ചുകിട്ടില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നോക്കുന്നതല്ലേ നല്ലത്? ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേക്കാൾ. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴി നാഷണൽ ഹൈവേ കൂടി യാഥാർത്ഥ്യമായതോടെ പ്രദേശത്ത് സുരക്ഷാ ഭിത്തികളും അപകട സൂചനാ ബോർഡുകളും സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പ്രാധാന്യമേറുകയാണ്. അപകടം വരുന്നത് കാത്തുനിൽക്കാതെ ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നതാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആവശ്യം. പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയ ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിൽ രണ്ട് പതിറ്റാണ്ടിലധികമായി വീടെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചു കഴിയുകയാണ് ശിവൻകുട്ടിയും കുടുംബവും. രാജാക്കാട് ചെരിപ്പുറം എസ് എൻ കോളനിക്ക് സമീപമാണ് മൺകട്ടയിൽ തീർത്ത ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാറാവുന്ന അവസ്ഥയിലുള്ള വീടിൽ കൊച്ചുകുട്ടികളുമായി ഇവർ കഴിഞ്ഞുകൂടുന്നത്. ചെരിപ്പുറത്ത് പനക്കൽ ശിവൻകുട്ടിയും കുടുംബവും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് 40 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇവിടെയെത്തി ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് അന്ന് വാങ്ങിയ 17 സെന്റ് സ്ഥലത്ത് മൺകട്ട വെച്ച് ഒരു ചെറിയ വീട് നിർമ്മിച്ചു. പിന്നീട് പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ വീടെന്ന സ്വപ്നം മനസ്സിലൊതുക്കി. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് സമ്പാദ്യമായി ഒന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നീട് 3 മക്കളിൽ 2 പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചു. ഇതോടെ കടബാധ്യതയും ദുരിതവും മാത്രമായി ഇവർക്ക്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര കാലപ്പഴക്കത്താൽ തകർന്നു വീണപ്പോൾ ഇതിനു മുകളിൽ പ്ലാസ്റ്റിക് പടുത വലിച്ച് കെട്ടുന്നതിനായി കയറിയപ്പോൾ മുകളിൽ നിന്നും താഴെ വീണ ശിവൻകുട്ടി ഇരിപ്പായി. ഇതോടെ പട്ടിണിയും വീട്ടിൽ വിരുന്നുകാരനായി എത്തി. അപ്പോഴും ജനപ്രതിനിധികളും മറ്റും വീട്ടിലെത്തി സന്ദർശനം നടത്തി വീട് നൽകുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം വാക്കുകളിൽ ഒതുങ്ങുക മാത്രമാണ് ഉണ്ടായത്. കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്നും കരകയറുന്നതിന് വീണ്ടും കൂലിവേലയ്ക്ക് പോകുവാൻ തുടങ്ങിയിട്ട് 4 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നിലവിൽ മേൽക്കൂരയായി വലിച്ചു കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് പടുത കാലപ്പഴക്കത്താൽ കീറിത്തുടങ്ങിയിരിക്കുകയാണ്. മഴ ശക്തമാകുന്നതോടെ വീട് ചോർന്നൊലിക്കും. ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് മൺകട്ടയായതിനാൽ ശക്തമായ മഴയിൽ നനഞ്ഞാൽ ഭിത്തി തകർന്നു വീഴുമെന്നതിനും സംശയമില്ല. കഴിഞ്ഞ വർഷം അയൽസഭയിലും ഗ്രാമസഭയിലും ശിവൻകുട്ടിക്ക് വീട് നൽകുവാനുള്ള അർഹതയുണ്ടെന്ന് തീരുമാനിക്കുകയും മുൻഗണനാ ലിസ്റ്റിൽ 1-ാമതായി പേര് വരികയും ചെയ്തു. എന്നാൽ നിലവിൽ ലിസ്റ്റിൽ പേരില്ലാത്ത അവസ്ഥയാണ് എന്നും ഇവർ പറയുന്നു. ഞാൻ 10-40 വർഷത്തോളം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ട് എനിക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റിയതൊന്നുമില്ല. എനിക്ക് സഹായം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു സഹായം ചെയ്തിരുന്നില്ല. ചോരാത്ത കൂരിയിൽ അന്ത്യുറങ്ങുക എന്ന ശിവൻകുട്ടിയുടെയും കുടുംബത്തിന്റെയും സ്വപ്നം ബാക്കി നിൽക്കുകയാണ്. ഇത് സാക്ഷാത്കാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ നിർദ്ദന കുടുംബം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. അടിമാലിയിൽ മാർക്കറ്റിന് പുറകുവശത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യക്കൂനയ്ക്ക് തീപിടിച്ചു. സാമൂഹ്യ വിരുദ്ധർ മാലിന്യത്തിൽ തീയിട്ടതാണെന്ന സംശയം. അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിന്റെ പുറകുവശത്ത് കൂട്ടിയിരുന്ന മാലിന്യക്കൂനകൾക്ക് സാമൂഹിക വിരുദ്ധർ തീയിട്ടു. കടുത്ത വെയിലിൽ ഉണങ്ങിക്കിടന്നിരുന്ന വസ്തുക്കളായതിനാൽ വൻതോതിൽ തീ ആളിപ്പടർന്നു. ഇത് ആശങ്കയ്ക്കും ഇടയാക്കി. വിവരമറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തീയണയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. മാർക്കറ്റിലെ മാലിന്യങ്ങൾ സ്വന്തം ചെലവിൽ സംസ്കരിക്കണമെന്ന നിലപാട് വന്നതോടെ അധികൃതരുടെ കണ്ണിൽ പൊടിയിട്ട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്.
വാർത്തകളിൽ ചെറിയിടവേള. രുചികളുടെ വകഭേദങ്ങളുമായി അഡോൺ ബേക്കറിയുടെ പുതിയ സംരംഭം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലും. അഡോൺ ബേക്കറി ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. 40 പരം ക്രിസ്മസ് സ്പെഷ്യൽ കേക്കുകൾ, ഐസ്ക്രീം, ഷേക്ക്, ഫ്രൂട്ട് സലാഡ് തുടങ്ങി എല്ലാവിധ ബേക്കറി ഐറ്റംസും. അഡോൺ ബേക്കറി ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ, സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, കട്ടപ്പന. ഏവർക്കും അഡോൺ ബേക്കറിയുടെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ. സൂപ്പർ എഗ് മിൽ ജൈവവളം, സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട മുട്ടപ്പൊടി, ഏലത്തിന് ഏറ്റവും കൂടുതൽ ചിമ്പ്, ശരം, കായ്ഫലം. സൂപ്പർ എഗ് മിൽ വർഷങ്ങളായി കർഷകരുടെ വിശ്വാസം ആർജിച്ചത്. ഇപ്പോൾ കൂടുതൽ മികച്ച പൊടി രൂപത്തിൽ കലക്കിയൊടിക്കുന്നതിനും അനുയോജ്യം. എല്ലാ പ്രമുഖ വളം ഡിപ്പുകളിലും ലഭിക്കുന്നു. ഏലത്തിന് വളം ഏറ്റവും നല്ലത് തന്നെയാവട്ടെ. സൂപ്പർ എഗ് മിൽ, ഫോൺ 9846606640. ക്രിസ്മസ് ഓഫറുകളുടെ നക്ഷത്രത്തിളക്കുമായി ഇൻഡെക്സ് ഫർണിച്ചർ. സോഫയും ദിവാൻ കോട്ടും 18,000 രൂപ മുതൽ. 17,000 രൂപ മുതൽ കോർണർ സോഫകൾ. പബ്ലിക് ചെയറുകൾക്ക് 4,500 രൂപ മാത്രം. കോട്ട് ആൻഡ് ബെഡ് 9,500 രൂപ മുതൽ. ബ്രാൻഡഡ് വാർഡ്രോബ്സ് 15% ഡിസ്കൗണ്ടിൽ. കൂടാതെ ബ്രാൻഡഡ് സോഫകൾക്ക് 50% ഡിസ്കൗണ്ട്. ഏവർക്കും ഇൻഡെക്സ് ഫർണിച്ചറിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ. ഇൻഡെക്സ് ഫർണിച്ചർ, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വമ്പൻ ഓഫറുകളുമായി പെട്രോൾ ഫാഷൻസ്, പുതുപുത്തൻ ഫാഷൻ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം, കുട്ടിക്കുപ്പായങ്ങളുമായി കിഡ്സ് വെയർ. സ്ത്രീ സങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തേകി ലേഡീസ് വെയർ. മോഡേൺ ട്രെൻഡുകളുമായി ജെൻസ് വെയർ. ഏവർക്കും പെട്രോൾ ഫാഷൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. പെട്രോൾ ഫാഷൻസ്, പള്ളിക്കവല, കട്ടപ്പന. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം, ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചിയൽ, തട്ടമറച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജീവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. It's a beautiful day, hey, hey. I'm gonna make most of it. Jaguar, Parryware, Bathex, Sanitary Ware and Bath Fittings, Supreme Piping Solution, Watertech Taps, Diamond, Franklin, മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്രാ, CP ഫിറ്റിംഗ്സ്. മേക്ക് യുവർ ഹോം ആസ് യു ഡ്രീം. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. വിനോദസഞ്ചാരികളുടെ പറദീസിയായ മൂന്നാർ പ്രമുഖ മാരത്തൺ നടത്തുന്ന സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നു. പ്രകൃതിയോട് സൗഹാർദ്ദ മനോഭാവം പുലർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന മാരത്തൺ 2017 ജനുവരി 22 നടക്കുന്നത്. വിപുലമായി നടത്തപ്പെടുന്ന മാരത്തണിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 5,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്പോർട്സ് ട്രെയിനിംഗ് സെന്റർ മൂന്നാറിൽ പ്രവർത്തനമാരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ആദ്യമായാണ് വിപുലമായ കായിക ഇനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ച 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നു. 2008 മാർച്ച് 15 പ്രവർത്തനം ആരംഭിച്ചിരുന്നുവെങ്കിലും മൂന്നാർ പോലുള്ള ഉയർന്ന പ്രദേശത്ത് വിപുലമായ ഒരു കായിക മാമാങ്കം ആദ്യമായാണ് വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഡെസ്റ്റിനേഷനിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവശ്യം ഇങ്ങനെ ഒരു സ്പോർട്സ് ആൻഡ് ടൂറിസം റിലേറ്റഡ് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇവന്റ് ആണെന്നുള്ളത് നമുക്ക് കുറച്ച് വിശ്വാസമായത് അത് കണ്ട ശേഷമാണ്. കാരണം നമുക്കെല്ലാം പറയാതെ തന്നെ അറിയാം മൂന്നാറും മൂന്നാറിലെ ടൂറിസവും ആയിട്ട് ബന്ധപ്പെട്ട് എത്ര നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോ പ്രചരിക്കുന്നത്. 4 വിഭാഗങ്ങളായി മത്സരങ്ങൾ നടത്തപ്പെടും. റൺ ഫോർ റൺ, ഹാഫ് മാരത്തോൺ, ഫുൾ മാരത്തോൺ, അൾട്രാ മാരത്തോൺ തുടങ്ങിയ വിഭാഗത്തിൽ നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ഇടുക്കി ജില്ലയിലെ സ്ഥിരതാമസക്കാർക്ക് മുൻഗണന നൽകുന്നുണ്ട്. വിദേശികൾക്കും മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാ കളക്ടർ GR ഗോകുൽ രക്ഷാധികാരിയും ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ട ഡയറക്ടറുമാണ്.
എസ് രാജേന്ദ്രൻ എം എൽ എ ചെയർമാനും സെന്തിൽകുമാർ റേസ് ഡയറക്ടറുമാണ്. നോട്ടു പ്രതിസന്ധി മൂലം തളർന്നിരിക്കുന്ന ടൂറിസത്തിന് മാരത്തൺ ഉത്സാഹമയകേക്കും. ബഹുജന പങ്കാളിത്തത്തോടെയും മൂന്നാറിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് മാരത്തൺ സംഘടിപ്പിക്കപ്പെടുന്നത്. മാട്ടുക്കട്ട സ്വദേശിനി ബിനിമോൾക്ക് സഹായവുമായി കട്ടപ്പനയിലെ വിവിധ സംഘടനകൾ കൈകോർത്തു. 1,02,800 രൂപയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് നൽകിയത്. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ വിദ്യാർത്ഥിനിയായ മാട്ടുക്കട്ട ചെറിയമാക്കൽ ബിസിമോൾ ബെന്നിക്കാണ് സഹായഹസ്തവുമായി കട്ടപ്പനയിലെ വിവിധ സംഘടനകൾ ഒരുമിച്ചത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബിസിമോളുടെ ശസ്ത്രക്രിയയ്ക്കായി 12,00,000 രൂപ കണ്ടെത്തണം. വിവിധ സന്നദ്ധ സംഘടനകളുടെയും യൂത്ത് യുണൈറ്റഡ് ക്ലബിന്റെയും നേതൃത്വത്തിൽ സമാഹരിച്ച 1,02,800 രൂപ വിവിധ സംഘടനാ ഭാരഭാഗികളായ ജോൺ ബി ജോൺ, ജെ ബി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡൊമിനിക് വാണിയപുരിക്കലിന് കൈമാറി. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായമാണ് നമുക്ക് വേണ്ടിയത്. അപ്പം സമയത്ത് ഓപ്പറേഷൻ നടക്കുവാനും തിരിച്ച് ബിസിമോൾ സ്കൂളിൽ വരുവാനും ഇടയാവണം. ഇപ്പം എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ക്ലബ്ബുകളുടെ ഭാരവാഹികൾക്കും ഒക്കെ നന്ദി പറയുന്നതിന്, സെന്റ് ജോർജ് സ്കൂളിന്റെ പേരിൽ നന്ദി പറയുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയാണ്. കുട്ടിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ പിതാവ് ബെന്നിയുടെ എസ് ബി ഐ അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കാവുന്നതാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. 8 വർഷം പടമുഖം സ്നേഹമന്ദിരത്തിൽ മാനസികാസ്വാസ്ഥത്തിൽ കഴിഞ്ഞ ബംഗാൾ സ്വദേശി സുജിത്തിനെ തേടി ബന്ധുക്കളെത്തിയതായി ഡയറക്ടർ ബ്രദർ വി സി രാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 വർഷക്കാലം സ്നേഹമന്ദിരത്തിൽ കഴിഞ്ഞ ബംഗാൾ സ്വദേശി സുജിത്തിനെ തേടിയാണ് ബന്ധുക്കൾ എത്തിയതായെന്ന് സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ വി സി രാജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ ഉപ്പുതോട് ചേലച്ചൂട് ഭാഗങ്ങളിൽ കൂടി അലഞ്ഞു തിരിഞ്ഞു നടന്ന സുന്ദരം കാർത്തികേയൻ എന്ന യുവാവിനെ ഇടുക്കി പോലീസ് സ്നേഹമന്ദിരത്തിൽ ഏൽപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. 8 വർഷം മുൻപ് കടുത്തുരുത്തി പോലീസും ചമക്കര സെന്റ് ജോർജ് പള്ളിവികാരി ഫാദർ ജോസ് കടവിലും ചേർന്നാണ് ബംഗാൾ സ്വദേശി സുജിത്തിനെ പടമുഖം സ്നേഹമന്ദിരത്തിൽ എത്തിച്ചത്. മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്ന ഇയാളെ സ്നേഹമന്ദിരത്തിൽ ശുശ്രൂഷ നടത്തി രോഗം മാറ്റിയതോടെയാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും തിരിച്ചറിഞ്ഞത്. ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ബ്രദർ വി സി രാജു, ജോർജ് അമ്പഴം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. വണ്ടിപ്പെരിയാർ ആംഗ്ലിക്കൻ ചർച്ചിന്റെ കീഴിൽ പണി കഴിപ്പിച്ച പാരിഷ് ഹാളിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും കുർബാനയും നടന്നു. ആംഗ്ലിക്കൻ മിഷൻ ചർച്ചിന്റെ കീഴിൽ വണ്ടിപ്പെരിയാർ മൗണ്ടിൽ പുതുതായി പണി കഴിപ്പിച്ച പാരിഷിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടന്നു. മഹാ ഇടവകയുടെ 13-ാമത് ബിഷപ്പ് റൈറ്റ് റവറൻ നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിൽ തിരുമേനിയാണ് പാരിഷിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അവരുടെ ഒരു ശുശ്രൂഷകൾ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ അലക്സാണ്ടർ ചെട്ടിഞ്ഞാമയ്ക്കൽ, റവറൻ ഫാദർ ഗീവർഗീസ് വയലങ്കരോട്ട്, ഫാദർ ഇമ്മാനുവൽ, പി ജി ജോസ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടൊപ്പം പാരിഷ് നിർമ്മിക്കാൻ സഹായിച്ച കോശി ജോസഫ് കൈതയിൽ, സൂസൻ ജോസഫ് കൈതയിൽ എന്നിവരെ ആദരിക്കുകയും ഇടവക അംഗങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു. പരിപാടിയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തിരുന്നത്. ISL ഫൈനലിന്റെ ആവേശം ആരാധകരിലേക്ക് എത്തിച്ച് പഴയരിക്കണ്ടം ട്രൂ ലൈൻ നെറ്റ്വർക്ക് മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം വലിയ സ്ക്രീനിലാണ് പ്രദർശിപ്പിച്ചത്. ISL കുട്ടിക്കലാശത്തിന്റെ ആവേശം ആരാധകരിലേക്ക് എത്തിച്ചാണ് പഴയരിക്കണ്ടം ട്രൂ ലൈൻ കേബിൾ നെറ്റ്വർക്ക് ബിഗ് സ്ക്രീനിൽ പ്രദർശനം നടത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് അത്ലറ്റിക്കോ കൊൽക്കത്ത ഫൈനൽ മത്സരം കാണുവാൻ പഴയരിക്കണ്ടത്തെയും സമീപ പ്രദേശങ്ങളിലെയും 100,000 ആരാധകരാണ് തടിച്ചുകൂടിയത്. കുട്ടിക്കലാശം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ അത് ആരാധകർക്ക് ഇരട്ടി ആവേശമായി മാറുകയായിരുന്നു. മത്സരം പരാജയപ്പെട്ടുവെങ്കിലും നല്ലൊരു മത്സരം ബിഗ് സ്ക്രീനിൽ കാണുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. ഇനി വിനോദ വാർത്തകളിലേക്ക്. പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാർ രചിച്ച ഗാനം വൈറലാകുന്നു. പുലിമുരുക ഹരോഹര എന്ന് തുടങ്ങുന്ന ഗാനം ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. പുലിമുരുകൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ വിജയാഘോഷങ്ങൾക്കിടയിലാണ് ലാലിന്റെ അടുത്ത സുഹൃത്തും ഗായകനുമായ എം ജി ശ്രീകുമാർ ഒരുക്കിയ ഗാനം വൈറലാവുന്നത്.
നേരും നെറിയുടെ കച്ചമുറുത്തിയ വീരൻ വേലൻ മുരുക, കാടൻ പുലിയുടെ ഹുങ്കു തകർക്കും നാടിൻ നായക മുരുക, പൊന്മാനം മുട്ടിയ മാടൻ മലയെ തട്ടിമറിക്കും കുമര, ആ ചങ്കിനകത്തൊരു ചെമ്പട ഇളകിയ ചന്തം കണ്ടേ മുരുക, ഈ പുലിയൂർക്കരയുടെ കാവല് നിൽക്കും രാപ്പകൽ മിന്നിയ തീപ്പൊലി നീയേ, ഉണ്ടു മടക്കി വീശ പിരിച്ചാൽ ഞെട്ടി വിരയ്ക്കും പുലകം നേരാണേ. പുലിമുരുക ഹരോഹര എന്ന് തുടങ്ങുന്ന ഗാനം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിലും തരംഗമായി മാറിക്കഴിഞ്ഞു. നേരും നെറിയുടെ കച്ചമുറുക്കിയ വീരൻ വേലൻ മുരുക, പൊന്മാനം മുട്ടിയ മാടൻ മലയെ തട്ടിമറിക്കും കുമര, ആ ചങ്കിനകത്തൊരു ചെമ്പട ഇളകിയ ചന്തം കണ്ടേ മുരുക, ഈ പുലിയൂർക്കരയുടെ കാവല് നിൽക്കും രാപ്പകൽ മിന്നിയ തീപ്പൊരി നീയേ, ഉണ്ടു മടക്കി വീശ പിരിച്ചാൽ ഞെട്ടി വിരയ്ക്കും പുലകം നേരാണേ. നരൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ വേലായുധ ഹരോഹര എന്ന സംഗീതത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പുലിമുരുകൻ എന്ന ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മോഹൻലാൽ തന്നെയാണ് ഈ ഗാനം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. ഏതായാലും പുലിമുരുകൻ 180 കോടി പിന്നിടുന്ന ഈ സമയത്ത് എം ജി ശ്രീകുമാർ ഒരുക്കിയ ഈ ഗാനം ആരാധകരെയും ഏറെ ആകർഷിച്ചു കഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇടുക്കി വിഷൻ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചിന്നക്കലാ ലെസൺ വളവ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം. ആരോപണം ഉന്നയിച്ചത് സമീപത്തെ സ്ഥലം പാട്ടക്കരാറിനെടുത്ത പ്രാദേശിക രാഷ്ട്രീയ നേതാവ് റോഡ് കയ്യേറി നടത്തിയിരിക്കുന്ന കൃഷി സംരക്ഷിക്കുന്നതിന്. ഇരുമ്പ് പാലം പടിക്കപ്പുകുടിയിലെ വീടിന് തീയിട്ട് ആദിവാസികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കെ പി എം എസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. സംരക്ഷണ ഭിത്തിയും സുരക്ഷാ സംവിധാനവുമില്ല. കല്ലാർകുട്ടി ടൗണിലെ കൊടുമ്പളവിൽ അപകടങ്ങൾ പതിവാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്രിസ്മസ് കാലം മധുരമുള്ളതാക്കുവാൻ നിങ്ങളോടൊപ്പം കൊച്ചിൻ ബേക്കേഴ്സ്. ഏവർക്കും കൊച്ചിൻ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ. കൊച്ചിൻ, ദി ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ്. കട്ടപ്പന, പുളിയൻമല, പുച്ചടി, അണക്കര, നെടുങ്കണ്ടം.